എന്താണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വേണ്ട, അവളുടെ അവൻ തിന്നു. അത് തന്നെയാണെന്ന് മനസ്സിലായപ്പോ അവന്റെ തരുന്നു. സംശയാട്ടോ, ഞങ്ങൾ വിശ്വാസമൊന്നും ഇല്ല. അവൻ എന്തോ സ്പെഷ്യൽ കൊടുക്കുന്നു. പിന്നെ എയ്തുവിന്റെത് കാണുമ്പോഴത്തേന് അവൻ എന്തോ സ്പെഷ്യൽ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പുറത്താരോ നിപ്പുണ്ട്, അതാ വരാത്ത. ഇസോ മോൻ കഴിച്ചോ? ഹായ് ഏതോ. അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കം കേട്ട് ഇസു കുട്ടൻ ചാടി ഓടി വന്നിട്ടുണ്ട്, പക്ഷെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് പോയി തിന്നുന്നു. അപ്പൊ നമ്മൾ വന്ന എന്നൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്, കാണിക്കുവാൻ വേണ്ടിയാണ്. അല്ലേ, പിന്നെന്തോ പറയുന്ന സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി പിന്നെ ചിലപ്പോ നിർത്തിട്ട് പോകും. പറയാം, പ്രത്യേകിച്ച് കവർ പൊട്ടിക്കുമ്പോ എന്തായിരുന്നു അയാളുടെ മനസ്സ് ഇതുവരെ പോയിട്ടില്ല. പോയിട്ട് ചട്ടിക്കാരനോ പാത്രക്കാരനോ വേണ്ട. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൊറേ പേരങ്ങനെ വരും, ചാടി ഓടി പാടി വന്ന് നിൽക്കും. ബാക്കിയുടെ തന്നെ ഇതവിടെ സ്ഥിരം റൂട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. ഇതിലേക്ക് അവൻ അവർക്കുള്ള സ്ഥലം ഞാൻ വിട്ടിട്ടുണ്ട്. ബൈക്കിന്റെ സൗണ്ട് എന്നെ ചവിട്ടാടി. യോ, എന്നെ ചവിട്ടിട്ട പോയെ. ഇപ്പൊ തുറക്കാതിരിക്കുന്നല്ല നല്ലത്, ഇവിടെ അല്ല. എണ്ണ എന്നെ ചവിട്ടും, അതിലും നോട്ടം ഒന്നുമില്ല. അത് അപ്പൊ സാധനം കൊണ്ടുവരും. വേഗം വേഗം, ഇസ് ചേച്ചി മെല്ലേ തിന്നുള്ളൂ. ഇതെന്താ കറങ്ങി കിടന്നൊക്കെ തിന്നു? സ്പീഡ് കണ്ടോ, സ്പീഡ് കണ്ടോ, എവിടെ പോവാനുണ്ട്? വെളിയിൽ പോകാൻ വേണ്ടിട്ടോ തിന്നു കഴിഞ്ഞിട്ട്? ആ സൗണ്ട് കേൾക്കുന്നു. ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാ, ബാക്കി വെച്ച് കഴിഞ്ഞാ അവൻ വന്ന് തിന്നും. ആ കേടാ, ഇത് അവക്ക് അറിയാവുന്നോണ്ടാ അവളുടെ ബാക്കി വന്നിട്ട്. ഇത് അറിയാവുന്നോണ്ടാണ് ഇസ് പെട്ടെന്ന് വാരി നിന്നിട്ട് പോയത്. ഇല്ല ഇസോ കേട്ടാ. ഹലോ ഗൈസ്, ഞാനാണ് ഇവിടെ പൊട്ടിക്കുന്ന ആൾ. പിന്നെ ഇസ് പൊട്ടൻ എന്ത് പൊട്ടിക്കുമ്പോഴും വന്ന്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന സാധനമാണ്, നമ്മൾ അടിപൊളി പാക്കിങ് സംഭവങ്ങളൊക്കെയാണ്. ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്, നല്ല സ്മെല്ലാണ്, ഇപ്പഴേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുറക്കണമെന്ന് പോലുമില്ല. ഈ ബോളിന്റെ അവസ്ഥ ഇപ്പൊ കാണിച്ചു തരാം. ലാസ്റ്റ് നല്ല സ്മെല്ലാണ്. അപ്പൊ എന്നാ നമുക്ക് നോക്കാം. ഓൾറെഡി പൊട്ടിച്ചാണ് കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ചും കൂടി നല്ല പാക്കിങ് ആയിരുന്നു. ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെയായിരുന്നു. സോ ഇത് ഏതാണ് പറഞ്ഞു കൊടുക്കൂ. ബേബി സോപ്പിന്റെ മണം. ആക്ച്വലി ഇത് ഗോഡ് മിൽക്ക് ആണ് സോപ്പ്. അപ്പം നല്ല മണമാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ പറയാം കേട്ടോ. ഇത് ആക്ച്വലി എന്റെ മണപ്പിച്ചതാണ്, എന്റെ ഫ്രണ്ടിന്റെ ആണ് കേട്ടോ ഈ ഒരു സംരംഭം. ഇത് അത് പപ്പായ സോപ്പാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ക്യാരറ്റിന്റെ ആയിരുന്നു. അതും സൂപ്പർ സാധനമാണ്. എന്താ പറയാ, ഹെർബൽ പ്രൊഡക്ട്സ് ആണ്, നാച്ചുറലി തന്നെയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള കളറും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് 100% അഷുറൻസ് തരാൻ പറ്റും, ബിക്കോസ് എന്റെ സ്വന്തം കൂട്ടുകാരിയുടെ ആണ്.
ഞങ്ങൾ പ്ലസ് ടു വരെ ഒരുമിച്ചാണ് മേടിച്ചത്. ഇത് ലിബാമാണ് ഞാനിപ്പോ കറന്റ് ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല മോയിസ്ചറൈസിങ് എഫക്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര മണമാണ് അതുകൊണ്ടാണ് ഇവൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മണക്കാനായിട്ട് ഇരിക്കുന്നത്. ഞാൻ മണത്തപ്പോ അവൻ ചോദിക്കുന്ന, ഇനി ഇത് അലോവേറ ജെല്ലാണ്, നമുക്ക് തലയിലോ മുഖത്തോ ഒക്കെ ഇടാം. മോയിസ്ചറൈസിങ്ങിന് വളരെ നല്ലതാണ്. ഇത് റോസ്മേരി ഓയിൽ ആണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ആഡ് ചെയ്തേക്കാം. ഇതൊക്കെയാണ്. അപ്പോ എന്താ പറയാ, ഒരുപാട് ഇതാണ് ആലി, ഇതാണ് ഇസു, അതാണ് ഇസു. കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 100% ഗ്യാരണ്ടി നമുക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം. അവനിക ഹെർബൽസ് അപ്പൊ എന്റെ കൂട്ടുകാരിയുടെ ആണ്, ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ, നല്ല ബെസ്റ്റ് പാക്കിങ്ങും ഒക്കെയാണ്. അപ്പം പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ബീട്രൂട്ട് ലിബ്ബ. ഇത് എനിക്ക് എന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം, തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാനൊരു സാധനം യൂസ് ചെയ്തിട്ട് മാത്രമേ അത് പ്രൊമോട്ട് ചെയ്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയും. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, സോ ധൈര്യം ആയിട്ട് മേടിക്കാം. ₹400 ബോള് കടിച്ച് കീറി വയറ് കണ്ട് വില നമ്മൾ എടുത്ത് പറയാണെന്ന് വിചാരിക്കരുത്, പൈസ പോയ സങ്കടത്തിൽ പറയാണ് കണ്ടോ. ഇവക്ക് ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ചു കൊടുക്കാൻ കരുതിയാണ് നമ്മൾ ഇത്തവണ കടയിൽ നിന്ന് മേടിച്ചത്. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ഇപ്പൊ വില കുറവായിട്ട് കിട്ടും, പക്ഷെ അത് ചെയ്തില്ല. കുറച്ചാലും നമുക്ക് പേടിയാവൂല, പക്ഷെ ഇവൻ 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 പിന്നോടിയാണ് തുളസിക്കാണി. പിന്നെ ഇവന്റെ ആ കൊലുസ് ഉള്ളോണ്ടേ ഒന്ന് കാണിച്ചോടെ, ഏതൂട്ടൻ ഫാൻസ് ചോറും മയങ്ങി കിടക്കുക, തിന്നാനുള്ള മണം എന്ന് വിചാരിച്ചേക്കണ്ട. ചുമ്മാ അല്ല, അതാ തന്നെ കസേര തന്നെ ഇരുന്നത്. അമ്മ പുതിയ പാക്കറ്റിൽ ബിസ്ക്കറ്റ് വാങ്ങിട്ട് വന്നേക്കാളോ, എടുത്ത് താഴെ ഇട് എടുത്തിടാ തന്നെ താഴെ. അപ്പൊ ഗൈസ് താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ടാറ്റ പറയാണ്. ഇത് കുട്ടാ ടാറ്റാ ഇസുക്കുട്ടൻ ആരോ വന്നു പറഞ്ഞ് വായി നോക്കി നിപ്പുണ്ട്. അപ്പം എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.